പൊതുവിൽ ഇലക്ട്രിക്കലുകാർക്കെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു സബ്ജക്റ്റ്. ഏറ്റവും എപ്പോഴും ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാൻ ചോദിക്കുന്ന ഒരു ഏരിയ, എന്നാൽ മിക്ക ആൾക്കാരും അറ്റൻഡ് ചെയ്യുന്ന ഒരു ഏരിയ. ഓക്കെ ആണ്. അപ്പോൾ ട്രാൻസ്ഫോമറിന് ഇനിയുള്ള കാലത്തുള്ള പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഇതുവരെ വന്ന ക്വസ്റ്റ്യൻസ് മാത്രമല്ല, കുറച്ചും കൂടെ മുമ്പ് നിൽക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം, എന്നാലേ ട്രാൻസ്ഫോമർ എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടത്തുള്ളൂ. നോക്കാം. ട്രാൻസ്ഫോമർ ഏറ്റവും ആദ്യം അറിയുന്ന, അല്ലെങ്കിൽ നമുക്ക് അറിയേണ്ട സാധനം, ട്രാൻസ്ഫോമർ ഒരു മൂവിംഗ് ഡിവൈസ് അല്ല, സ്റ്റാറ്റിക് മെഷീൻ ആണെന്നുള്ളത് അറിയാവുന്ന കാര്യമാണ്. ട്രാൻസ്ഫോമർ ഒരു സ്റ്റാറ്റിക് മെഷീൻ ആണെന്നുള്ളത്. എന്തിനുപയോഗിക്കുന്നു? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ ട്രാൻസ്ഫോമർ? എന്ത് കാര്യത്തിന് ഉപയോഗിക്കുന്നു? സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും ചെയ്യാൻ. ബേസിക്കലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ കാര്യം അതാണെങ്കിലും ട്രാൻസ്ഫോമർ ബേസിക്കലി ട്രാൻസ്ഫോംസ് എനർജി. എനർജിയെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയാണ് ട്രാൻസ്ഫോമറിനെ ഉപയോഗിക്കുന്നത്. ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഫോം എന്നാണ്. പക്ഷേ എനർജിയെ ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് ട്രാൻസ്ഫോമർ ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ടും ഇലക്ട്രിക്കൽ എനർജി, ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടും ഇലക്ട്രിക്കൽ എനർജി. പിന്നെ എന്ത് കൺവെർഷനാണ്, എന്ത് ട്രാൻസ്ഫോർമേഷനാണ് ട്രാൻസ്ഫോമർ നടത്തുന്നത്? ഒരു സർക്യൂട്ടിൽ നിന്ന് മറ്റൊരു സർക്യൂട്ടിലേക്ക് എനർജീനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആളാണ്. പ്രൈമറി എന്ന് പറഞ്ഞ സർക്യൂട്ടിൽ നിന്ന് സെക്കൻഡറി എന്ന് പറഞ്ഞ സർക്യൂട്ടിലോട്ട്, ഇൻപുട്ട് എന്ന് പറഞ്ഞ സർക്യൂട്ടിൽ നിന്ന് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ സർക്യൂട്ടിലേക്ക് ഇലക്ട്രിക്കൽ എനർജിയെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആളാണ് ട്രാൻസ്ഫോമർ. പക്ഷേ ആ ട്രാൻസ്ഫറിനിടയ്ക്ക് ഒരു കൺവെർഷനുണ്ട്. ആ ട്രാൻസ്ഫർ നടപ്പിലാക്കുന്ന ആൾ, ടെക്നിക്കലായിട്ട് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ആളെന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്. ഇലക്ട്രിക്കൽ എനർജീനെ മാഗ്നറ്റിക് ഫീൽഡ് വഴിയാണ് അയാൾ ഒരു സർക്യൂട്ടിൽ നിന്ന് മറ്റൊരു സർക്യൂട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ കുറച്ച് പേരെങ്കിലും ചോദിക്കാം, മാഗ്നറ്റിക്കലി മാത്രമാണോ? ആണോ? പിന്നെ ഇലക്ട്രിക്കലി ഉണ്ട്, ഉണ്ടോ? ഉണ്ടോ? പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് ഇലക്ട്രിക്കൽ എനർജി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് മാഗ്നറ്റിക്കലി മാത്രമാണോ? ആണോ? ആണ്. നോർമൽ ട്രാൻസ്ഫോമറിൽ അങ്ങനെ മാത്രമാണ്. അങ്ങനെ അല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓട്ടോ ട്രാൻസ്ഫോമറാണ്. ഓക്കെ ആണ്. പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് മാഗ്നറ്റിക്കലായി മാത്രം, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രോപ്പർട്ടി കൊണ്ട് മാത്രമാണ് നോർമൽ ട്രാൻസ്ഫോമേഴ്സ്. നോർമൽ ട്രാൻസ്ഫോമർ എന്ന് നമ്മൾ പറയുന്നത് ടു വൈൻഡിങ് ട്രാൻസ്ഫോമേഴ്സിനെയാണ്. പ്രൈമറിയും സെക്കൻഡറിയും രണ്ട് സെപ്പറേറ്റ് വൈൻഡിങ് ആയിട്ടുള്ള ട്രാൻസ്ഫോമറിനെയാണ് നമ്മൾ ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമർ ട്രാൻസ്ഫേഴ്സ് ദ എനർജി ത്രൂ ദ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ കൂടെ നമ്മൾ എഴുതേണ്ട കാര്യം, നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രാൻസ്ഫോമർ ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ ആണ് എന്നുള്ളത്. ആരാണ് നല്ല ആൾ? ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ ആണോ ഓട്ടോ ട്രാൻസ്ഫോമർ ആണോ? ബെറ്റർ എഫിഷ്യൻ്റ്, ബെറ്റർ വർക്കിംഗ്, നല്ല പെർഫോമൻസ് ഓട്ടോ ട്രാൻസ്ഫോമറാണ്. കുറേ കാരണങ്ങളുണ്ട്, ആ റീസൺ വരുമ്പോൾ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. പക്ഷേ ആളത്ര ശരിയല്ല. കാരണം പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ ഇലക്ട്രിക്കൽ ഐസൊലേഷൻ ഇല്ല, ഇൻസുലേഷനൊക്കെ ഇച്ചിരി പ്രശ്നമാണ് ആ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ. അതുകൊണ്ട് ആ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയും പുള്ളി ഉപയോഗിക്കാത്ത, പുള്ളിയുടെ കാര്യങ്ങൾ പറയേണ്ട സമയമാകുമ്പോൾ നമുക്ക് പറയാം. ഓക്കെ. അപ്പോൾ സ്റ്റാറ്റിക് ഡിവൈസാണ്, ഇറ്റ് ട്രാൻസ്ഫോംസ് എനർജി, ട്രാൻസ്ഫേഴ്സ് ദ എനർജി ത്രൂ ദ മാഗ്നറ്റിക് ഫീൽഡ്. ഇതൊക്കെ പറഞ്ഞാലും വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ട്രാൻസ്ഫോമർ? പി എസ് സി പലവട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ട്രാൻസ്ഫോമർ? മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലേ. പ്രൈമറിയിൽ കൊടുക്കുന്നതിനെ സെക്കൻഡറിയിൽ കൊണ്ടുപോകുന്നത് മ്യൂച്വൽ ഫ്ലക്സ് ആണ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ ക്യാൻ ബി കോൾഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ, അല്ലെങ്കിൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ ക്യാൻ ബി കോൾഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അല്ലെങ്കിൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ ക്യാൻ ബി ഫാരഡേയ്സ് ലോ. ഇതിലേത് പറഞ്ഞാലും ഓക്കെ ആണ്. മൂന്ന് ഓപ്ഷൻ വെച്ചിട്ടും പി എസ് സി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ട്രാൻസ്ഫോമർ ഇസ് ഒന്നെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അല്ലെങ്കിൽ ഫാരഡേയ്സ് ലോ. ഏത് പറഞ്ഞാലും ആൻസർ ശരിയാണ്. കൺസ്ട്രക്ഷനിലോട്ട് ഞാൻ പോകുന്നേ ഉള്ളൂ. കൺസ്ട്രക്ഷനിലോട്ട് വിശദമായിട്ട് പോകാം, അതിനുമുമ്പ് ബേസിക് കാര്യം പറയാൻ വേണ്ടി മാത്രം, ട്രാൻസ്ഫോമർ ഒരു സിംഗിൾ ഇൻപുട്ട് ഡിവൈസ് ആണോ? ട്രാൻസ്ഫോമർ ഒരു സിംഗിൾ ഇൻപുട്ട് ഡിവൈസ് ആണോ?
സിംഗിൾ ഇൻപുട്ട് ഡിവൈസ് ആണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുക അങ്ങനെയാണെങ്കിൽ മൾട്ടി ഇൻപുട്ട് ഉള്ള ഡിവൈസ് ഏതാ? ഡിസി മോട്ടർ. ഡിസി മോട്ടറിൻ്റെ ആർമേച്ചറിൽ നിങ്ങൾ ഒരു ഡിസി സപ്ലൈ കൊടുക്കും, ഇലക്ട്രിക്കൽ ഇൻപുട്ട്. ഡിസി മോട്ടറിൻ്റെ ഫീൽഡിലോ ഇലക്ട്രോ മാഗ്നറ്റാ. ഡിസി മോട്ടറിൻ്റെ ഫീൽഡ് മാഗ്നറ്റൈസ് ചെയ്യണമെങ്കിൽ ഒരു എക്സ്ട്രാ സപ്ലൈ വേണം. അപ്പോൾ ആർമേച്ചറിലും സപ്ലൈ ഉണ്ട്, ഫീൽഡിലും സപ്ലൈ ഉണ്ട്. എത്ര സപ്ലൈ? രണ്ടെണ്ണം. സിങ്ക്രണസ് മോട്ടർ. മോട്ടർ എന്ന് പറയുമ്പോൾ ഇൻപുട്ട് എന്ത് എനർജി ആയിരിക്കണം? ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ സിങ്ക്രണസ് മോട്ടറിൻ്റെ ആർമേച്ചറിൽ, കണ്ടക്ടറിൽ നമ്മളൊരു സപ്ലൈ കൊടുക്കും, എ സി സപ്ലൈ. സിങ്ക്രണസ് മോട്ടറും ഇലക്ട്രോ മാഗ്നറ്റാണ്. ആ മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തും കൊടുക്കും? ഒരു ഡി സി സപ്ലൈ കൊടുക്കും. എത്ര സപ്ലൈ ഉണ്ട്? രണ്ട്. ട്രാൻസ്ഫോമറിനോ ഒറ്റ സപ്ലൈ. ആർക്ക് മാത്രം? പ്രൈമറിക്ക് മാത്രം. ആ സപ്ലൈ ഉപയോഗിച്ച് മ്യൂച്വൽ ഇൻഡക്ഷൻ, നമ്മൾ പറഞ്ഞ മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി ആർക്ക് ആ സപ്ലൈ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നത്? സെക്കൻഡറി. ഇൻപുട്ട് കൊടുക്കുന്നത് പ്രൈമറിക്ക് മാത്രം. ഇറ്റ് ഈസ് കൺസിഡേർഡ് എ സിംഗിൾ ഇൻപുട്ട് ഡിവൈസ്. രണ്ട് വൈൻഡിങ്ങുകൾ, ഇൻപുട്ട് കൊടുക്കുന്ന വൈൻഡിങ്ങിനെ നമ്മൾ എപ്പോഴും പ്രൈമറി വൈൻഡിങ് എന്ന് വിളിക്കും. ഏത് വൈൻഡിങ്ങിൽ നിന്നാണോ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുക അതിനെ നമ്മൾ സെക്കൻഡറി വൈൻഡിങ് എന്ന് വിളിക്കും. ഞാൻ കൺസ്ട്രക്ഷൻ അല്ല പറയുന്നത്, കാര്യം പറഞ്ഞേ ഉള്ളൂ, കൺസ്ട്രക്ഷനിലോട്ട് വരുന്നേ ഉള്ളൂ. നിങ്ങൾ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ട് കൊടുക്കുന്ന വൈൻഡിങ്ങിൽ, അല്ലെങ്കിൽ പ്രൈമറി വൈൻഡിങ് എന്ന് വിളിക്കപ്പെടുന്ന വൈൻഡിങ്ങിൽ എന്ത് സപ്ലൈ ആണ് കൊടുക്കുക? എ സിയോ ഡി സിയോ? എ സി. ട്രാൻസ്ഫോമർ ഇസ് ബേസിക്കലി ആൻ എ സി മെഷീൻ. ഒരു എ സി സപ്ലൈ കൊടുത്തു, സപ്ലൈ വോൾട്ടേജ് ഇസ് വി വൺ. അതിൻ്റെ ഫലമായി ആ സർക്യൂട്ട് ക്ലോസ്ഡ് ആയതുകൊണ്ട് ഒരു കറണ്ട് ഫ്ലോ ചെയ്തു. ഈ വൈൻഡിങ്ങിൻ്റെ പേരാണ് പ്രൈമറി വൈൻഡിങ്. ഈ വൈൻഡിങ്ങിൽ എന്ത് ഉണ്ടാകും? എ കറണ്ട് ക്യാരിയിങ് എയർ കോറോ അയൺ കോറോ എന്തെങ്കിലും കോറായിക്കോട്ടെ, അങ്ങനെ ഒരു സപ്ലൈ കൊടുത്താൽ, വേരിയിങ് കറണ്ട് ആണെങ്കിൽ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ ഫ്ലക്സ്. ആ ഫ്ലക്സ് ഒരു മാഗ്നറ്റിക് പാത്ത് അവിടെ ഉള്ളതുകൊണ്ട് ദ ഫ്ലക്സ് വിൽ ട്രൈ ടു കംപ്ലീറ്റ് ദ മാഗ്നറ്റിക് പാത്ത്. ആ മാഗ്നറ്റിക് പാത്ത് വഴി അയാൾ തിരിച്ചിവിടെ എത്തും. എവിടെ നിന്നാണോ ആ ഫ്ലക്സ് പുറപ്പെട്ടത് ആ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തും. ആര് വഴിയാണോ ആ ഫ്ലക്സ് പോകുന്നത് അയാളെ നമ്മൾ എന്ത് വിളിക്കും? കോർ ഓഫ് ദ ട്രാൻസ്ഫോമർ എന്ന് വിളിക്കും. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഈ ഫ്ലക്സ് ആർക്ക് കിട്ടുന്നത്? സെക്കൻഡറിക്ക് കിട്ടുന്നത്. അപ്പോൾ പ്രൈമറിയിലുണ്ടായ ആ ഫ്ലക്സ് സെക്കൻഡറിയിൽ കിട്ടി. സെക്കൻഡറി സർക്യൂട്ട് കംപ്ലീറ്റ് ആണെങ്കിൽ, ഈ ഫ്ലക്സ് കാരണം സെക്കൻഡറി സർക്യൂട്ട് കംപ്ലീറ്റ് ആണെങ്കിൽ മാത്രം അതിനകത്തൊരു കറണ്ട് ഫ്ലോ ചെയ്യും, ഐ ടു. ഔട്ട്പുട്ടിൽ നമുക്കൊരു വോൾട്ടേജ് കിട്ടും. ലോഡ് കണക്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് എ വോൾട്ടേജ് ഔട്ട്പുട്ട് വി ടു. പ്രൈമറി നമ്പർ ഓഫ് ടേൺസിന് എത്ര ടേൺസ് ആയിട്ട് വരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനെ നമ്മൾ എൻ വൺ എന്ന് വിളിക്കും. സെക്കൻഡറിയിൽ എത്ര ടേൺസ് വരിഞ്ഞിട്ടുണ്ട് അതിനെ നമ്മൾ എൻ ടു എന്ന് വിളിക്കും. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ഇൻപുട്ട് അനുസരിച്ച് ഇവിടെ ഉണ്ടാവുന്ന ഇ എം എഫിനെ നമ്മൾ ഇ വൺ എന്ന് വിളിക്കും. അതെന്തോ സംഭവം, നമ്മളൊരു എ സി വോൾട്ടേജ് ഇൻപുട്ട് ഓൾറെഡി കൊടുത്തു, കറണ്ട് ഫ്ലോ ചെയ്തു, പിന്നെ എന്തുണ്ടായി എന്നാ പറഞ്ഞേ? അതെന്താ എനിക്ക് മനസ്സിലായില്ല. ഫ്ലക്സ്, ആ ഈ വോൾട്ടേജിനെ നമ്മൾ ഇൻപുട്ട് ഇ എം എഫ് എന്ന് വിളിക്കത്തുള്ളൂ, അല്ലെ ഇൻപുട്ട് വോൾട്ടേജ് എന്നാണ്. ഇ എം എഫ് എന്ന് വിളിക്കുന്നതിനെക്കാട്ടി വി വണ്ണിനെ നമ്മൾ വിളിക്കുന്നത് ഇൻപുട്ട് വോൾട്ടേജ് എന്നാണ്. അതേപോലെ വി ടുവിനെ നമ്മൾ വിളിക്കുക ഔട്ട്പുട്ട് അല്ലെങ്കിൽ സെക്കൻഡറി വോൾട്ടേജ് എന്നാണ്. പക്ഷേ ഇ വണ്ണിനെ പ്രൈമറി ഇ എം എഫ് എന്നും, ഇ ടുവിനെ, ഇവിടെ ഒരു ഇ എം എഫ് ഉണ്ടാവും ഇ ടു, ഇ ടുവിനെ നമ്മൾ സെക്കൻഡറി ഇ എം എഫ് എന്നും വിളിക്കും. അതെന്താ, മറ്റവന്മാരെ വോൾട്ടേജ് എന്നും ഇയാളെ ഇ എം എഫ് എന്നും നമ്മൾ എടുത്ത് വിളിക്കാൻ കാരണം, കറക്റ്റ് പറഞ്ഞാൽ ഇ വണ്ണിനെ ഇ എം എഫ് എന്ന് വിളിക്കുന്നതിനെക്കാട്ടിയും ഒരു വാക്കും കൂടെ ചേർത്ത് കംപ്ലീറ്റ് ആയിട്ട് വിളിക്കുന്നതാണ് നല്ലത്. എന്ത് വാക്ക്? ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഇ വൺ ഈസ് ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. പ്രൈമറിയിൽ ഇൻഡ്യൂസ് ആയ ഇ എം എഫ്. എന്തിനാണ് അങ്ങനെ വിളിക്കുന്നത്?
ഇതുകൊണ്ടാണ് ഫാരഡേസ് ലോ എന്ന് പറഞ്ഞത്. ഫാരഡേ എന്തുവാ പറഞ്ഞേ? ഇൻഡ്യൂസ്ഡ് ഡി എം എഫിനെ പറ്റി ഫാരഡേ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് ഇലക്ട്രോലിസിസിനെ പറ്റിയും ഫാരഡേ എന്തോ പറഞ്ഞായിട്ട് നമുക്കറിയാം അല്ലേ. ഫാരഡേ ഇലക്ട്രോ മാഗ്നറ്റിക്സിനെ പറ്റി മാത്രമല്ല ഇലക്ട്രോലിസിസിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. ഫാരഡേ ഇലക്ട്രോ മാഗ്നറ്റിക്സിനെ പറ്റി ലോ ആയിട്ട് ആദ്യം പറഞ്ഞ കാര്യം എന്താണ്, അല്ലെങ്കിൽ ഇൻഡ്യൂസ് ഡി എം എഫ് ഉണ്ടാവുന്നതിനെ പറ്റി ഫാരഡേ എന്താണ് പറഞ്ഞത്? ആൻ ഇ എം എഫ് ഈസ് ഇൻഡ്യൂസ്ഡ് ബാക്കി വെൻ എവർ ദർ ഇസ് എ ചേഞ്ച് ഇൻ ഫ്ലക്സ്. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ തിയറട്ടിക്കലി അത് കറക്റ്റ് ആവും, പക്ഷേ ഫാരഡേ പറഞ്ഞ വാക്ക് ഫ്ലക്സ് എന്നല്ല, ഫ്ലക്സ് ലിങ്കേജ് എന്ന്. വെൻ എവർ ദർ ഇസ് എ ചേഞ്ച് ഇൻ ഫ്ലക്സ് ലിങ്കേജ് എന്ന്. ഫാരഡേ പറഞ്ഞത് ഫ്ലക്സ് എന്നല്ല, പക്ഷേ നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ആര് ചേഞ്ച് ചെയ്താലും ഇ എം എഫ് ഉണ്ടാവും. ഫ്ലക്സ് ചേഞ്ച് ചെയ്താലും, ഫ്ലക്സ് എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല, പക്ഷേ ഫാരഡേ പറഞ്ഞ കറക്റ്റ് വാക്ക് ഫ്ലക്സ് ലിങ്കേജ് എന്നാണ്. അതിനെ നമുക്ക് ഇ എം എഫ് ഇക്വേഷനായിട്ട്, സോറി, ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എൻ ഫൈ എന്നാണ് ഫാരഡേ പറഞ്ഞത്. എൻ ഫൈ ടൈമിനനുസരിച്ച് ചേഞ്ച് ഉണ്ടാവുന്നത് ഒന്നെങ്കിൽ ഫ്ലക്സിന് അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസിന്. ആര് മാറിയാലും ഇ എം എഫ് ഉണ്ടാവും എന്ന് ഫാരഡേ പറഞ്ഞായിരുന്നു. പക്ഷേ ഒരു ട്രാൻസ്ഫോമറിൽ ഒരിക്കൽ ഒരു വൈൻഡിങ്ങിനെ വരിഞ്ഞു വെച്ചാൽ റിയൽ ടൈമായി ടേൺസിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റുമോ? ഒരിക്കൽ പ്രൈമറിയെ നിങ്ങൾ വരിഞ്ഞു വെച്ച്, ഓക്കെ, നിങ്ങളിവിടെ പ്രൈമറിയെ വരിഞ്ഞു വെച്ചതിന് ശേഷം ഇവിടെ എ സി സപ്ലൈ കൊടുക്കുന്നതിന് പകരം ഒരു ഡി സി സപ്ലൈ കൊടുത്തു. അപ്പോൾ സപ്ലൈ എന്താണ്? കോൺസ്റ്റൻ്റ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഫ്ലക്സും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ഫ്ലക്സ് ആയിരിക്കും. ഇങ്ങനെ വന്നാൽ ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ടേൺസിനെ വേരി ചെയ്യാൻ ശ്രമിച്ചു അല്ലേ. ഒരിക്കൽ നമ്മൾ ഫിസിക്കലായി ഉണ്ടാക്കി വെച്ചേക്കുന്ന ടേൺസാണ്. ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമുക്ക് ടേൺസിനെ കൂട്ടാനും കുറയ്ക്കാനും പറ്റൂ, പ്രാക്ടിക്കലി പോസിബിൾ അല്ലത്. വേണമെങ്കിൽ വല്ല ടാപ്പിംഗ് ഒക്കെ വെച്ച് ചെയ്യാം, പക്ഷേ അത് ഫുള്ള് സ്പാർക്കായിരിക്കും. അതൊന്നും ഒരു കൊള്ളാവുന്ന ഫീസിബിൾ പരിപാടിയല്ല. തിയററ്റിക്കലി ആലോചിക്കാമെങ്കിലും നടക്കുന്ന പരിപാടിയല്ല. അതുകൊണ്ട് അപ്പോൾ ആര് വേരി ചെയ്യുന്നില്ല? ആര് വേരി ചെയ്യുന്നില്ല? നമ്പർ ഓഫ് ടേൺസ് വേരി ചെയ്യുന്നില്ല. പിന്നെ ആ ഇക്വേഷനിലോട്ട് നോക്കേ, ഡി ബൈ ഡി ടി ആ ബ്രാക്കറ്റിൽ എഴുതിയേക്കുന്ന നമ്പർ ഓഫ് ടേൺസ് വേരി ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ആരെങ്കിലും മിനിമം വേരി ചെയ്യണം, ഫ്ലക്സ് എങ്കിലും മിനിമം വേരി ചെയ്യണം. ഇതുകൊണ്ടാണ്, പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തത് കൊണ്ടാണ് ഈ ഇക്വേഷനെ നമ്മൾ ഇങ്ങനെ എഴുതി ശീലിച്ചത്. എന്തുവാ? ഇ എം എഫ് ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു ഡി ഫൈ ബൈ ഡി ടി. എന്നിനെ വെളിയിൽ എഴുതാൻ കാരണം എൻ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കുമെന്ന് വെച്ചിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഫാരഡേ പറഞ്ഞത് ഇ എം എഫ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ എവർ എ ഫ്ലക്സ് ഇസ് ചേഞ്ച്ഡ് എന്നല്ല, വെൻ എവർ ഫ്ലക്സ് ലിങ്കേജ് ഡി ബൈ ഡി ടി ഓഫ് എൻ ഫൈ ഈസ് ചേഞ്ച്ഡ് എന്നാണ്. ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ എൻ ഇൻറ്റു എന്ന് എഴുതുമെങ്കിലും എൻ ഫൈ എന്നുള്ള കാര്യം മറക്കരുത്. ഓക്കെ ആണേ. ഇനി പറഞ്ഞ കാര്യമല്ലോ, ഓക്കെയാ. വോൾട്ടേജ് ഇൻപുട്ട് കൊടുത്തു. എന്ത് വോൾട്ടേജാണ് കൊടുത്ത്? എ സി. അതെന്തിനാ? ആര് ചേഞ്ച് ചെയ്യണം? സമയത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഫ്ലക്സ്. ടൈം വേരിയിങ് ആയിരിക്കണം. ഫാരഡേ പറഞ്ഞപ്പോഴത്തേക്ക്, ഫാരഡേ ഈ ലോ പറഞ്ഞപ്പോൾ, നിങ്ങളിപ്പം പറഞ്ഞ ലോ എന്തുവാണ്? ആൻ ഇ എം എഫ് ഈസ് ഇൻഡ്യൂസ്ഡ് വെൻ അവർ ദർ ഇസ് എ ചേഞ്ച് ഇൻ ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറഞ്ഞു. രണ്ട് കാര്യങ്ങളും കൂടെ ഫാരഡേ ആഡ് ചെയ്തായി, അല്ലെങ്കിൽ ഫാരഡേയുടെ ഡെഫിനേഷനിലോട്ട് കൊള്ളാവുന്ന ആൾക്കാർ രണ്ട് കാര്യങ്ങളും കൂടെ പറഞ്ഞായിരുന്നു. ഒന്നെങ്കിൽ ദർ ഷുഡ് ബി എ ടൈം വേരിയേഷൻ ഫോർ ഫ്ലക്സ്, അല്ലെങ്കിൽ ദർ ഷുഡ് ബി എ സ്പേസ് വേരിയേഷൻ ഫോർ ഫ്ലക്സ്. പേര് കേൾക്കുമ്പോൾ എന്തോ വൃത്തികെട്ട സാധനമാണ് തോന്നുന്നുണ്ട് അല്ലേ. ടൈം വേരിയേഷൻ സ്പേസ് വേരിയേഷൻ ഒക്കെ കേൾക്കുമ്പോൾ എന്തോ പോലെ തോന്നുന്നുണ്ട്. ഒരു കാര്യമില്ല, ഇവിടെ സംഭവിച്ചെന്തുവാ? നിങ്ങൾ ഇൻപുട്ട് കൊടുത്തു, എ സി ഇൻപുട്ടാണ് കൊടുത്തത്. ഇയാൾ ഉണ്ടാക്കുന്ന ഫ്ലക്സ് എന്ത് തന്നെ ആയിരിക്കും? ഓൾട്ടർനേറ്റിംഗ് നേച്ചർ ആയിരിക്കും. ഓക്കെ ആണ്. ഇനി നിങ്ങൾക്ക് ഇത്ര അറിയാമെന്ന സ്ഥിതിക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ, വോൾട്ടേജിൻ്റെ ഇക്വേഷൻ നിങ്ങൾ എങ്ങനെ എഴുതും? ഇതൊരു നോർമൽ സിനുസോയിഡൽ ഇൻപുട്ടാണ് നിങ്ങൾ ട്രാൻസ്ഫോമറിന് കൊടുക്കുന്നതെങ്കിൽ വോൾട്ടേജ് ഇൻപുട്ടിൻ്റെ ഇക്വേഷൻ നിങ്ങൾ എങ്ങനെ എഴുതും? ഒരു പ്യുവർ സൈൻ വേവിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? വി എം സൈൻ ഒമേഗ ടി. അപ്പോൾ ഫ്ലക്സിനെ എങ്ങനെ എഴുതും? ഫൈ എം സൈൻ ഒമേഗ ടി എന്ന് എഴുതാം. കാരണം കോൺസ്റ്റൻ്റ്ലി ചേഞ്ചിങ് ആയ ഒരു സൈൻ വാല്യൂ ഉണ്ടാക്കുന്ന ഫ്ലക്സും എന്ത് തന്നെ ആയിരിക്കും? കോൺസ്റ്റൻ്റ്ലി ചേഞ്ചിങ് ആയിരിക്കും, ഓൾട്ടർനേറ്റിംഗ് ആയിരിക്കും. ഓക്കെ ആണ്. പക്ഷേ അവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ആ
പ്ലസ് ഓർ മൈനസ് 5 ബൈ 2 ഒരു 90 ഡിഗ്രിയുടെ വ്യത്യാസം വോൾട്ടേജ് ആൻഡ് ഫ്ലക്സ് ആർ ഇൻ ആർ പെർപെൻഡിക്കുലർ എന്ന് പറയാം ശരി 90 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് എന്ന് പറയാം ഒരു വാക്കും കൂടെ പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ആർ ഇൻ 90 ഡിഗ്രിക്ക് പകരം പറയുന്ന ഒരു വാക്ക് ഒരു പടം വരച്ചു തരട്ടെ നിങ്ങൾ പറഞ്ഞു തരും എന്തുവാണ് ഇത് സീറോ ഇത് 90 ഇത് 180 ഇത് 270 ഇത് 360 സാധാരണ ആംഗിളിനെ നിങ്ങൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ശരിയല്ലേ ഈ ഒരെണ്ണത്തിനെ എന്ത് വിളിക്കും ഒരു ക്വാഡ്രന്റ് എന്തിനാണ് അങ്ങനെ വിളിക്കുന്നത് 90 ഡിഗ്രിക്ക് തുല്യമാണ് ഒരു ക്വാഡ്രന്റ് ഓക്കെ ആണ് 90 ഡിഗ്രി എന്നുള്ളതിൻ്റെ വാക്കാണ് ക്വാഡ്രന്റ് എന്നുള്ളത് അപ്പോൾ ഫ്ലക്സ് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ ക്വാഡ്രേച്ചർ അതാണ് വാക്ക് ഓക്കെ ആണ് 90 ഡിഗ്രി നമുക്കറിയാം ഫേസ് ഡിഫറൻസ് ഇസ് 90 ഡിഗ്രി എന്നോ അല്ലെങ്കിൽ ദേ ഡിഫർ ബൈ 90 ഡിഗ്രി എന്നോ ദേ ആർ 90 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് എന്നോ അറിയാം പക്ഷേ ഉപയോഗിക്കുന്ന വാക്ക് ഇതാണെങ്കിൽ നമ്മളത് അറിയാതെ പോരുത് ക്വാഡ്രേച്ചർ ഓക്കെ ആണ് കാര്യം നമുക്കറിയാം പക്ഷേ പി എസ് സി ഉപയോഗിക്കുന്ന ഒരു വാക്കുകൊണ്ട് മാത്രം നമ്മൾ ആ ചിന്ത തെറ്റിപ്പോരും ക്വാഡ്രേച്ചർ എന്നുള്ള വാക്ക് ഓർത്ത് വെച്ചേക്കണം വോൾട്ടേജ് ആൻഡ് EMF ആർ ഇൻ സോറി വോൾട്ടേജ് ആൻഡ് ഫ്ലക്സ് ആർ ഇൻ ക്വാഡ്രേച്ചർ എന്തിനാണ് ഈ ക്വാഡ്രേച്ചർ വന്നതെന്ന് നമുക്ക് പറയാം തിയറി ആയിട്ട് നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം നോക്കുന്ന സമയത്ത് പറയാം ഓക്കെ ആണേ ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ നിങ്ങൾ വോൾട്ടേജ് കൊടുത്തു എ സി ഇൻപുട്ടാണ് ഫ്ലക്സ് ഉണ്ടായി കോസ് ആണെങ്കിലും സൈൻ ആണെങ്കിലും അത് കോൺസ്റ്റൻ്റ്ലി കോസ് വേവ് ആയതുകൊണ്ട് മാറ്റം വല്ലതും ഉണ്ടോ കോൺസ്റ്റൻ്റ് ആണ് അതെപ്പോഴും വേരിയിങ് എന്നാണ് കോൺസ്റ്റൻ്റ്ലി വേരിയിങ് അപ്പോൾ വേരിയിങ് ഫ്ലക്സ് ഉണ്ട് വേരിയിങ് ഫ്ലക്സ് ഉള്ളത് കൊണ്ട് തന്നെ എന്തുണ്ടാവും ഫ്ലക്സ് ഗെറ്റ്സ് വേരിയഡ് ആരുണ്ടായി ഇപ്പുറത്തെ സൈഡ് ഡി ഫൈവ് ബൈ ഡി ടി സംഭവിച്ചാൽ ലെഫ്റ്റ് സൈഡിലുള്ള ആളുണ്ടാവും എന്നാണ് ഫാരഡേ പറഞ്ഞത് ആരാ ലെഫ്റ്റ് സൈഡിലുള്ള EMF അപ്പോൾ ദേർ ഇസ് ആൻ EMF ഇൻഡ്യൂസ്ഡ് വിച്ച് ഇസ് കോൾഡ് E1 പ്രൈമറിയിൽ ഉണ്ടായ EMF ഓക്കെ ആണേ എവരുടെ ഫേസർ ഡയഗ്രാമോ അല്ലെങ്കിൽ എവരെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസോ നമുക്ക് പറയാം നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ബേസിക് പോയിൻറ്സ് മാത്രമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംഗതിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇവിടെ ഉണ്ടായ ഫ്ലക്സ് എങ്ങനെയാണ് സെക്കൻഡറിയിലോട്ട് പോയേ പ്രൈമറിയിലുണ്ടായ പ്രൈമറി വൈൻഡിങ്ങിൽ ഉണ്ടായ ഫ്ലക്സ് എങ്ങനെ സെക്കൻഡറിയിലോട്ട് പോയി ആര് വഴി പാത്ത് ആര് കോർ എന്തുകൊണ്ട് കോർ വഴി പോയി മാഗ്നറ്റിക്കലി കപ്പിൾഡ് വൈ ദേ ആർ കോൾഡ് മാഗ്നറ്റിക്കലി കപ്പിൾഡ് രണ്ട് പേര് തമ്മിൽ മാഗ്നറ്റിക്കലി കപ്പിൾഡ് ആവണമെങ്കിൽ ദേർ ഷുഡ് ബി എ മാഗ്നറ്റിക് ഇൻ്റർ കണക്ഷൻ ബിറ്റ്വീൻ ദം അല്ലേ ഞാനും വേറൊരാൾ ഇലക്ട്രിക്കലി കണക്റ്റഡ് ആണെന്ന് പറഞ്ഞാൽ ഞങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വയറെങ്കിലും വേണം അല്ലേ അപ്പം മാഗ്നറ്റിക്കലി കപ്പിൾഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ തമ്മിൽ മാഗ്നറ്റിക്കലി കണക്ട് ചെയ്യുന്ന ഒരു വയർ വയറെന്ന് വിളിക്കാൻ പാടില്ല മാഗ്നറ്റിക്കലി കപ്പിൾ ചെയ്യുന്ന ആരോ ഒരാൾ ആളാരാണ് കോർ ഓക്കെ ആണ് കോറിനെ നമ്മൾ നോർമലി അയൺ കോർ എന്ന് പറയും ചിലപ്പം സ്റ്റീൽ കോർ എന്ന് പറയും പിന്നെ ചിലപ്പം കറക്റ്റായിട്ട് നമ്മൾ എന്ത് എടുത്ത് പറയും CRGO അല്ലെങ്കിൽ സിലിക്കണും കൂടെ ആഡ് ചെയ്തത് എന്തിനാണ് സിലിക്കൺ ആഡ് ചെയ്യുന്നത് നോക്കാം ഓക്കെ ആണ് ഇപ്പം നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ളത് സിലിക്കൺ സ്റ്റീൽ ഈസ് അല്ലെങ്കിൽ സിലിക്കൺ ഈസ് ആഡഡ് ടു സ്റ്റീൽ കോർ ടു റെഡ്യൂസ് ഹിസ്റ്റെറിസിസ് ലോസ് ഓക്കെ ആണ് പക്ഷേ ഇത് ഹിസ്റ്റെറിസിസ് ലോസിനെ മാത്രമാണോ കുറയ്ക്കുന്നത് യഥാർത്ഥത്തിൽ സിലിക്കൺ ആഡ് ചെയ്യാനുള്ള കാരണം എഡി കറണ്ടും കൂടെയാണ് പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും എന്താ പഠിക്കൂ സിലിക്കൺ സ്റ്റീൽ ഇസ് യൂസ്ഡ് ബിക്കോസ് ടു റെഡ്യൂസ് ഹിസ്റ്റെറിസിസ് ലോസ് എന്നാണ് എഡി കറണ്ട് ലോസ് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഓക്കെ ആണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഹിസ്റ്റെറിസിസും എഡി കറണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ഹീറ്റ് ലോസ് എന്നുള്ള ആ ഒരു വിശേഷണം കൂടുതൽ യോജിക്കുന്നത് ആർക്കാ ഹിസ്റ്റെറിസിസ് ലോസും എഡി കറണ്ട് ലോസും എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളൊരു ഐഡിയ ഉണ്ടല്ലോ അത് വെച്ചിട്ടൊന്ന് പറഞ്ഞേ ഹീറ്റ് ലോസ് എന്നുള്ള വാക്ക് കൂടുതൽ യോജിക്കുന്നത് ആരുടെ കൂടെയാണ് എഡി കറണ്ടിൻ്റെ കൂടെയാണ് കാരണം ആ വാക്കിനകത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എഡി കറണ്ട് അതൊരു കറണ്ടാണ് കറണ്ട് ഒരു സ്ഥലത്ത് കിടന്ന് കറങ്ങി കളിച്ചാൽ ഉറപ്പായിട്ടും എന്ത് കൂടും ടെമ്പറേച്ചർ കൂടും അത് നമ്മൾ കൊടുക്കുന്ന സപ്ലൈന് തന്നെ ആയിരിക്കും ഈ ടെമ്പറേച്ചർ വെളിയിൽ പോകാനുള്ള അവസ്ഥ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ സിലിക്കൺ എന്തിനാണ് ആഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഓക്കെ ആണ് ശരി അത് ആ സമയത്തുമ്പോൾ നമുക്ക് ലോസസിനെ നമുക്ക് വിശദമായിട്ട് പഠിക്കാം ലോസിനെ നിങ്ങൾ DC മെഷീനിൽ പഠിച്ചിട്ടുണ്ട് ട്രാൻസ്ഫോമറിൽ പഠിക്കുന്നുണ്ട് ഇതേ ലോസിനെ അത്ര പ്രാധാന്യമില്ലെങ്കിലും ലോസുകളെ ഓരോന്നായിട്ട് എടുത്തു പറയാറില്ലെങ്കിൽ ഇൻഡക്ഷൻ മെഷീനിലും പഠിക്കുന്നുണ്ട്
സിൻക്രണസ് മെഷീനി പിന്നെ അവരെ പേര് പറഞ്ഞ് അങ്ങ് പോകത്തേ ഉള്ളൂ. സിൻക്രണസ് മെഷീനി ലോസിനെ എടുത്തു വെച്ചൊന്നും കാര്യമായിട്ട് ചെയ്യത്തില്ല, കാരണം അവിടെ കുറേയും കൂടെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ വേറെ ഉള്ളതുകൊണ്ട് ലോസിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ ട്രാൻസ്ഫോമറിൻ്റെ കേസിലും ഡി സി മെഷീൻ്റെ കേസിലും ഹിസ്റ്ററസിസ് ലോസ് എഡി കറണ്ട് ലോസ് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം, പക്ഷേ ഇക്വേഷൻ അല്ല പ്രശ്നം. ഫ്രീക്വൻസി മാറിയാൽ ആര് മാറും? ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് ഫ്രീക്വൻസി മാറിയാൽ എന്ത് പറ്റും? വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് ഫ്രീക്വൻസി മാറിയാൽ എന്ത് പറ്റും? ഇങ്ങനെയുള്ള വൃത്തികെട്ട കൊനിഷ്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ബാക്കി ഇക്വേഷൻ നമുക്കറിയാമെന്നറിയാം, എല്ലാം ഓക്കെ. അപ്പോൾ ഈ പേരുകൾ മാത്രം അറിയാൻ വേണ്ടി ഞാൻ ഈ പടം വരച്ച് വി വൺ ഐ വൺ എൻ വൺ ഇ വൺ ഇ ടു എൻ ടു ഐ ടു വി ടു. സംഭവമൊക്കെ എനിക്കിഷ്ടപ്പെട്ട്. നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് ഈ പുള്ളിക്കാരൻ അയൺ അല്ലെങ്കിൽ സ്റ്റീൽ മെറ്റീരിയൽ വെച്ചുണ്ടാക്കിയ ഇയാളുടെ പുറത്തൂടെയാണ് ഫ്ലക്സ് സെക്കൻഡറിയിലേക്ക് പോകുന്നത്. അതും എനിക്കിഷ്ടപ്പെട്ടു. ബട്ട് വൈ ഡസ് ദ ഫ്ലക്സ് പാസ് ത്രൂ ദ കോർ? അപ്പോൾ ഫ്ലക്സിനെ സഹായിക്കുന്ന ആളാണോ കോർ? ആണോ? എന്തുകൊണ്ടാണ് ഫ്ലക്സ് കോറിൽ കൂടെ തന്നെ പോകുന്നത്?